ശരിക്കും തിരുവനന്തപുരത്തിൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ സന്തത സഹചാരിയായി നടക്കുന്നത് വർഗീയതയുടെ കൊടും വിഷം പേറി നടക്കുന്ന നിരന്തരമായി ഇതര മതസ്ഥർക്കെതിരെ പ്രകോപനകരമായ പ്രസ്താവനകൾ നടത്തുന്ന, സമൂഹ മാധ്യമ പോസ്റ്റുകളിടുന്ന, വിഷലിപ്തമായ സമൂഹത്തെ സൃഷ്ടിക്കാൻ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പ്രതീഷ് വിശ്വനാഥ്. എല്ലാവർക്കും അറിയാം ഈ പ്രതീഷ് വിശ്വനാഥിനെയും രാജീവ് ചന്ദ്രശേഖരനെയും പ്രതിയാക്കിയാണ് നേരത്തെ കേരളത്തെ മോശമാക്കി ചിത്രീകരിക്കാനും ഇവിടെ വർഗീയ വിദ്വേഷം ഇളക്കിവിടാനും ശ്രമം നടത്തിയെന്നുള്ളതിൻ്റെ പേരിൽ കേരള പോലീസ് പരാതി രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ഒരാളെ ഒരു ഉളുപ്പുമില്ലാതെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം എത്തുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ ഒപ്പം കൂട്ടിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ട്രാറ്റജിസ്റ്റ് പ്രതീഷ് വിശ്വനാഥാണ്. തിരുവനന്തപുരത്തെ പോലെ ഇത്രയും മതേതരമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഇമാതിരി സമൂഹത്തിൽ വർഗീയ വിഷം കലക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേർ തിരുവനന്തപുരത്തെ ജനതയെ നോക്കി ശരിക്കും മുണ്ടുപൊക്കി കാണിക്കുകയാണ്. തിരുവനന്തപുരം ഒരിക്കലും കടുത്ത വർഗീയവാദികളെ പുണർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുന്നില്ല? വലിയ ടെക്കിയാണ്, വലിയ പണക്കാരനാണ്, വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥനായിരുന്ന ആളാണ്, ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നയാളാണ്. പക്ഷേ ഉള്ളിൽ കിടക്കുന്നത് മുഴുവൻ മനുഷ്യനെ രണ്ടായോ മൂന്നായോ ഒക്കെ കാണാനുള്ള ആ മനോഭാവമാണ്. അവൻ്റെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് നിർത്താനുള്ള ആ മനോഭാവമാണ്. അത് തിരുവനന്തപുരം ജനത അംഗീകരിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് കുമ്മനം രാജശേഖരനേറ്റ ദയനീയമായ പരാജയം. ഓ രാജഗോപാൽ കടുത്ത മത്സരം കാഴ്ചവെച്ച തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് പിന്നെയും ശക്തി കൂടിയെന്ന് ബി ജെ പിക്കാർ അവകാശപ്പെട്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ലക്ഷത്തിനടുത്തോട്ടിട്ട് പരാജയപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ശശി തരൂരിൻ്റെ മതേതര മനസ്സിനെയും കുമ്മനത്തിൻ്റെ വർഗീയ മനസ്സിനെയും തിരുവനന്തപുരത്തുകാർ താരതമ്യം ചെയ്തത് കൊണ്ടാണ്. ഇവിടെയും അത് സംഭവിക്കാൻ പോകുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെ കേമത്തരം പറഞ്ഞാലും, എത്ര വലിയ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാലും, എത്ര വലിയ ടെക്കിയാണ് എന്ന് പറഞ്ഞാലും, രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വർഗീയതയുടെ കൊടും വിഷം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ് എന്നുള്ളത് ഈ കൂടെ നടക്കുന്ന ആളിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടും. അങ്ങനെ ഒരാളിനെയും കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മുന്നിലേക്ക് വരാൻ ഈ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെ ധൈര്യം വന്നു? ഒരു വർഗീയവാദിയെയും തിരുവനന്തപുരത്തിൻ്റെ ജനാധിപത്യ മതേതര മനസ്സ് സ്വീകരിച്ചിട്ടില്ല തന്നെ.